നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തും വേദനയോടെ കാത്തിരിക്കുന്ന ഉറ്റവരുടെ മുന്നിലേക്ക് ചേതനയറ്റ ശരീരങ്ങൾ ഇന്ന് എത്തുകയാണ് രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയ മരണ വാർത്തയായിരുന്നു കുവൈറ്റിൽ സംഭവിച്ചത് പ്രവാസികളുടെ മരണം അതിൽ നടുങ്ങിയിരിക്കുകയാണ് ഓരോരുത്തരും ഇപ്പോൾ ഇതാ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ ഈ ഒരു വിഷയത്തിൽ അതായത് ഇന്നത്തെ പരിപാടികളൊക്കെ അദ്ദേഹം റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു ഇന്നത്തെ പരിപാടികളെല്ലാം റദ്ദു ചെയ്തു സംസ്ഥാനത്തിന്റെ ദുഃഖാചരണത്തിൽ പങ്കെടുക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കൊല്ലപ്പെട്ടവരിൽ തൃശൂർ സ്വദേശിയുമുണ്ട് ആ വ്യക്തിയുടെ വീട് സന്ദർശിക്കും സാമ്പത്തിക അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവന്ന സമൂഹമാണ് പ്രവാസി സമൂഹം അതിന് മുൻതൂക്കം മരിച്ചവരുടെ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം നടപടി സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരായ പി രാജീവും കെ രാജനും വിമാനത്താവളത്തിലെത്തും ഇരുപത്തി മൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾക്ക് പുറമെ ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ എത്തിക്കുന്നത് വ്യോമസേനയുടെ സി വൺ ത്രീ സീറോ ജെ വിമാനത്തിലാണ് മൃതദേഹങ്ങൾ എത്തിക്കുക ആറ് നാൽപ്പത്തി അഞ്ചോടുകൂടിയാണ് വ്യോമസേന വിമാനം പുറപ്പെട്ടിരിക്കുന്നത് ഏകദേശം പത്തു മണിയോടുകൂടി വിമാനം കൊച്ചിയിലെത്തുമെന്നാണ് വിവരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസുകളിൽ വീടുകളിലേക്ക് കൊണ്ടുപോകും അതേസമയം കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി കുവായത്തിലുണ്ടായ തീപിടുത്തം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നിർണായകമായ ചില ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഈ തീപിടുത്തം സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയവുമായി നേരിട്ട് ബന്ധപ്പെടുകയും സർക്കാർ ജനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ സജ്ജമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു കുവൈറ്റിലുള്ള ഭാരതീയർക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലെത്തി സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കുകയാണ് നമ്മുടെ എല്ലാ സഹോദരങ്ങളും സുരക്ഷിതരായിരിക്കുകയും ഈ ദുരന്തം ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു അതേസമയം കുവൈറ്റിലെ മംഗഫിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രമുഖ വ്യവസായികളും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയും ലീല ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ളയും ധനസഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എം എ യൂസഫലി അഞ്ചു ലക്ഷം രൂപയും രവി പിള്ള രണ്ട് ലക്ഷം രൂപയും ആശ്വാസധനം ധനം നൽകും ഇക്കാര്യം സംസ്ഥാന സർക്കാരിന് ഇരുവരും അറിയിച്ചു നോർക്ക വഴിയാണ് സഹായം നൽകുക സംസ്ഥാന സർക്കാരും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകാനും ഇന്ന് ചേർന്ന പ്രത്യേക ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനിച്ചു കേന്ദ്ര സർക്കാരും രണ്ട് ലക്ഷം രൂപ സഹായധനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത